ഷരൺ ന്യൂസിന്റെ ഒരു പരമ്പര വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് കണക്കുകളിൽ സർക്കാർ കൃത്രിമം കാണിക്കുന്നുണ്ടോ, ബോധപൂർവമോ അല്ലാതെയോ കൃത്രിമം കാണിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന നിരവധി അനുഭവങ്ങൾ, നിരവധി മരണങ്ങൾ പൊതുശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഈ പരമ്പരയ്ക്ക് കഴിഞ്ഞിരുന്നു. ആ പരമ്പരയിലേക്കാണ് ഇനി കണക്കിലെടുക്കാത്ത കണ്ണീർ. സംസ്ഥാനത്ത് വിട്ടുപോയ കോവിഡ് മരണങ്ങൾ പട്ടികയിൽ ചേർക്കാൻ രജിസ്ട്രേഷൻ രീതിയിൽ വലിയ മാറ്റം വരുത്തണം. പ്രാരംഭ ചർച്ച തുടങ്ങിയെങ്കിലും മാറ്റത്തിൽ സർക്കാർ തലത്തിൽ അടിമുടി ആശയക്കുഴപ്പമാണ്. പഴയ മരണങ്ങളടക്കം ഉൾപ്പെടുത്തുകയെന്ന വെല്ലുവിളിയും മുന്നിലുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ കോവിഡ് ആയാലും അല്ലെങ്കിലും മരണകാരണം വ്യക്തമാക്കാതെയുള്ള സർട്ടിഫിക്കറ്റാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്നത്. സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ മരിച്ചയാളുടെ കുടുംബം പൂരിപ്പിച്ചു നൽകേണ്ട അപേക്ഷയിൽ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ മരണകാരണം വ്യക്തമായി രേഖപ്പെടുത്തണമെന്നാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ആരും നിർബന്ധം പിടിക്കാറില്ല. പക്ഷേ ഒഴിവാക്കിയ മരണങ്ങളുടെ വിവാദവും പിന്നാലെ നഷ്ടപരിഹാരത്തിനുള്ള സുപ്രീംകോടതി നിർദ്ദേശവും കൂടിയായതോടെ കളം മാറുകയാണ്. കോവിഡ് മരണങ്ങളിൽ സംസ്ഥാനത്ത് തുടർന്നു പോകുന്ന രീതികളാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പിന് തലവേദനയാകുന്നത്. ഒന്ന്, കോവിഡ് നെഗറ്റീവായ തൊട്ടു പിന്നാലെ ഉണ്ടായ മരണങ്ങളെപ്പോലും കോവിഡ് ഭരണ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. താഴെത്തട്ടിൽ ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ മരണം സംസ്ഥാനതല സമിതി വീണ്ടും തരംതിരിച്ച് കോവിഡ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കോവിഡ് മരണങ്ങളിൽ പോലും ചികിത്സാരേഖകൾക്കും സർട്ടിഫിക്കറ്റിനും പ്രാധാന്യമില്ലാതെ രജിസ്ട്രേഷൻ നടന്നു. ഇതിനെല്ലാം പുറമെയാണ് കഴിഞ്ഞ 5 മാസക്കാലം 10,000-ൽ പേരുടെ മരണവിവരങ്ങൾ, പേരുകൾ രഹസ്യമാക്കി വെച്ചത്. ഔദ്യോഗികമേത് അല്ലാത്തതേത് എന്ന സമ്പൂർണ്ണ ആശയക്കുഴപ്പം. കോവിഡ് നെഗറ്റീവായ ശേഷമുള്ള മരണം ഇപ്പോഴും സർക്കാർ കോവിഡ് മരണമല്ല എന്ന നിലപാടാണ് എടുക്കുന്നത് എന്നിരിക്കെ തുടർന്നുള്ള മരണങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? പുതിയ മാർഗനിർദ്ദേശം മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട നടപടികൾ എന്ത്? വിട്ടുപോയ മരണങ്ങളിൽ സമഗ്ര പരിശോധന വേണ്ടി വന്നാൽ ഓരോ കേസുകളിലും ചികിത്സാരേഖകൾ പരിശോധിച്ച് തിരുത്തൽ വേണ്ടി വരുമ്പോൾ എന്തു പരിഹാരം? ഇക്കാര്യങ്ങളിലുള്ളത് സമ്പൂർണ്ണ ആശയക്കുഴപ്പം. ഗവൺമെന്റിന് ഈ ഡേറ്റ റിവ്യൂ ചെയ്ത് അതിന് വേണ്ട കേസുകളിലെ കേസ് ഫയൽ തിരിച്ചെടുത്ത് റിവ്യൂ ചെയ്ത് വിട്ടുപോയ കേസുകൾ ചേർക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ലോജിക്കലായിട്ട് ഉചിതമായ മാർഗം. മാറ്റത്തിൽ ആരോഗ്യ തദ്ദേശ വകുപ്പുകളിൽ ആലോചന തുടങ്ങിയെങ്കിലും വ്യക്തതയില്ല. വ്യക്തതയ്ക്കായി സർട്ടിഫിക്കറ്റിൽ പ്രത്യേക കോളം ചേർക്കാനാകുമോ, നെഗറ്റീവായതിനു ശേഷമുള്ള മരണങ്ങൾ പ്രത്യേകം ചേർക്കാനാകുമോ, ചട്ടത്തിൽ തന്നെ ഭേദഗതി വേണ്ടിവരുമോ എന്നതാണ് പരിശോധിക്കുന്നത്. കേന്ദ്ര മാർഗരേഖയുടെ വരവിനെ കാത്തിരിക്കുകയാണ് കേരളം. സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.